11.4 km ആണ് സ്പീഡ് ട്രാക്കിൽ നമ്മൾ ഓടിക്കാൻ പോകുന്നത്. 214 km വരെ സ്പീഡ് എടുത്താൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അപാര കോൺഫിഡൻസ് തരുന്ന ഒരു വാഹനം തന്നെയാണ്. സൈഡ് ഇൻക്ലൈൻ അതാണ് അതിൻ്റെ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ ഭയങ്കര അഗ്രസീവായിട്ട് വാഹനങ്ങൾ എത്തിക്കുക, അതായത് കൂടുതൽ വാഹനങ്ങൾ വേണം നിര ശക്തമാക്കുക, ഈ ഒരു സ്ട്രാറ്റജിയാണ് സ്കോഡ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അത് 2020 ശേഷം ഇങ്ങോട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, അതിനകത്ത് കുഷാക്ക് എന്ന് പറഞ്ഞ വാഹനം, സ്ലാവിയ എന്ന് പറഞ്ഞ വാഹനങ്ങളൊക്കെ സെയിൽസ് ഗ്രാഫിൽ വളരെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലുമാണ്. ഈ ഒരു കൂട്ടത്തിലേക്ക് ഇവർ പുതിയതായിട്ടൊരു വാഹനം എത്തിച്ചിട്ടുണ്ട്. പുതിയതായിട്ടെന്നല്ല, ഒരു ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ്, കോഡിയാക്കിൻ്റെ 4x4. ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ പറയണം. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രാക്കാണ്, അതായത് വാഹനങ്ങളെ ടെസ്റ്റിംഗ് നടത്തുന്ന ഏറ്റവും വലിയ ട്രാക്ക്. ഏകദേശം 3000 ഏക്കർ പരന്ന് കിടക്കുകയാണ് മധ്യപ്രദേശിലുള്ള ഇൻഡോറിന്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. നാട്രാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ട്രാക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതും വാഹനം ഓടിക്കുന്നതും. പക്ഷേ നമ്മൾ കോഡിയാക്കാണ്, നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഓടിച്ചത് കോഡിയാക്കാണ്. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 217 km സ്പീഡിലാണ് നമ്മൾ ആ ട്രാക്കിൽ വണ്ടി ഓടിച്ചത്. പക്ഷേ ട്രാക്കിനേക്കാൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡ് ട്രാക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇപ്പം ഇവർ മുഖം മിനുക്കിയിട്ടുണ്ട്. 2023 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മുഖം മിനുക്കലാണ് വരുത്തിയിട്ടുള്ളത് നോക്കണ്ടേ. ലുക്ക് വൈസ് കാര്യമായ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, എന്നാൽ സിഗ്നേച്ചർ ഗ്രില്ല് തന്നെയാണ്. പക്ഷേ നമ്മൾ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പം കുറച്ചും കൂടെ ഒരു എലഗൻറ്റ് ലുക്കൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒരു കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ട്വിൻ ബാരലായിട്ടുള്ള പ്രൊജക്ഷൻ ഹെഡ്ലാമ്പ് കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ താഴെ എന്താ പറയുന്നത്, ഹെഡ്ലാമ്പാണോ ഫോഗ് ലാമ്പാണോ എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്ത വേറെ ലൈറ്റ് വന്നിട്ടുണ്ട്. അതും കംപ്ലീറ്റ്ലി LED തന്നെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഏരിയ കൊണ്ട് ലൈറ്റ് കഴിഞ്ഞു. ബമ്പറിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ താഴത്തെ രണ്ട് ടെസ്റ്റിങ്ങിലും നമ്മൾ ഇതിൻ്റെ ഹിൽ ഡിസൻറ്റിലും ഡിപ്പാർച്ചർ ആംഗിളിലും എന്താ വ്യത്യാസം എന്നുള്ളതിൽ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഒരു റിയറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമുക്ക് എടുത്ത് പറയാവുന്ന മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. 18-inch ടയർ, ആ ഒരു പ്രൊസിഷൻ കട്ട് അലോയ് വീൽസ് നമ്മൾ നോർമൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇവർ പറയുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഡോറിൽ കൊണ്ടുവന്നിട്ടുള്ള സൈഡിൽ പോകും ഉരയാണ്ടിരിക്കാൻ വേണ്ടി പുതുതായിട്ട്, അതായത് തുറയുകയും അടയുകയും ചെയ്യുന്നുണ്ട് കാട് പോലത്തെ. ഇത് അടയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും, തുറക്കുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യും. ബാക്കിലെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ലൈറ്റ്, അതും ഫുള്ളി കംപ്ലീറ്റ്ലി LED ലൈറ്റ്, ആച്ച് ഡോറിലേക്കും ബോഡിയിലേക്കും കയറി നിൽക്കുന്ന ഒരു ലൈറ്റ്. അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമെന്നുള്ള അറിയത്തില്ല. ചില ഭാഗം കൊണ്ട് ത്രികോണമാണ്, ചില ഭാഗം കൊണ്ട് ഭയങ്കര കൂർത്ത ഡിസൈനൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ബാക്കിൽ സ്പോയിലറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിങ് സ്പോയിലർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൊരു സ്പോയിലർ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് വൺ ടച്ചിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, അത് തന്നെ തുറന്നു പോക്കോളും. അത്യാവശ്യം ഡിസൈൻ, ഇപ്പോൾ 3 നിര സീറ്റ് വരുന്നുണ്ട്. സീറ്റ് വന്നാൽ തന്നെ ഈ ഒരു സീറ്റ് നമ്മളിപ്പോൾ മടക്കി വെച്ചിരിക്കുകയാണ്, തുറന്നിട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. അപ്പം ഇവിടെ വൺ ടച്ചിൽ തന്നെ നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് പുതിയ കോഡിയാക്കിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ അഴിച്ചുപണികളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഒരു ചെറിയൊരു മോടി പിടിപ്പിക്കലിന് വേണ്ടി വരുത്തിയിട്ടുള്ള ചെറിയ ഡിസൈൻ ഗിമിക്സുകൾ മാത്രമാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ മോഡലുകൾ നേരത്തെ 1200 എണ്ണം ഒക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി അനുവദിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇനി ഇപ്പോൾ ആ ഒരു എണ്ണത്തിൻ്റെ തടസ്സം വരുന്നില്ല. വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് വാഹനം കൂടുതൽ, ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ വാഹനം അനുവദിക്കുന്നു, പ്രൊഡക്ഷൻ കൂട്ടുന്നു. ഇതൊക്കെയാണ് ഈ വരവിലെ പ്രധാന പ്രത്യേകത. എന്നാലും നമ്മൾ ഫീച്ചർ വൈസ് ഒന്ന് നോക്കിപ്പോകണം. പിന്നെ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള കണക്റ്റിവിറ്റി സംവിധാനങ്ങളും മീഡിയയും ഒക്കെ ഉള്ള ഒരു വളരെ ഡീസൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇൻഫോർടൈൻമെൻറ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലും ഒരു സ്ക്രീൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് ഡാഷ്ബോർഡിൻ്റെ റിപ്ലേസ് ചെയ്ത സ്ഥാനം. ബ്ലാക്ക് ബേജ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഒരുങ്ങിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് സംവിധാനം കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നോർമൽ 12V ചാർജിങ് ഉണ്ട്. 2 C-type കേബിളും കൊണ്ടുവന്നിട്ടുണ്ട്. ഗിയർ ലിവറിൻ്റെ സവിശേഷത പറയുകയാണ്, അതിൽ തന്നെ സ്കോഡ 4x4 എന്നാണ് ആ ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് കോഡിയാക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ് റോഡ് മോഡിലുള്ള സ്വിച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് പവർ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ മോഡുകൾ സെലക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മോഡ് നമ്മൾ ഈ സ്വിച്ചിൽ ആക്സസ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഓഫ് റോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്കോ മോഡുണ്ട്. എക്കോ മോഡിൽ അന്നേരം അതിൻ്റെ വിഷ്വൽ മാറുന്നു, കംഫർട്ട് മോഡുണ്ട്, പിന്നെ ഒരു നോർമൽ മോഡുണ്ട്,
സ്പോർട്സ് മോഡുണ്ട്, പിന്നെ അതുപോലെ ഇൻഡിവിജ്വൽ മോഡുണ്ട്, പിന്നെ സ്നോ മോഡ്. ഇങ്ങനെ എന്താ പറയുന്നത് ഒരു 6 ഡ്രൈവിംഗ് മോഡൊക്കെ ആയിട്ടാണ് ഈ വാഹനം വരുന്നത്. പിന്നെ ഇനിയിപ്പം നമ്മൾ നേരെ ഈ ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള, അതായത് ഈ വാഹനത്തിൻ്റെ ഒരു സ്വഭാവം എന്താണോ അത് ശരിക്കും കൃത്യമായി കാണിച്ചു തരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ, അതായത് ഒരു 2-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കാണാം. ഒരു LK ബാഡ്ജിങ് സ്റ്റിയറിംഗിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്ററാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ സംവിധാനങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്ന ഇതിലൊരു പനോരമിക് സൺപ്രൂഫ് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതിനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നതിനും ഓപ്പൺ ചെയ്യുന്നതിനുള്ള, അതായത് എൻ്റെ ഒരു ഷെയ്ഡ് അതിനുള്ളതും അത് ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലെതർ ഫിനിഷിങ്ങില് ബേജ് കളറൊക്കെ കൊടുത്തിട്ടാണ് സീറ്റ് വന്നിട്ടുള്ളത്. അതിന് നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം തൈ സപ്പോർട്ടും നമ്മുടെ സൈഡ് സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും എല്ലാം കൊടുത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ വെന്റിലേറ്റഡ് സംവിധാനവും വന്നിട്ടുണ്ട്. അതിലും നമുക്ക് ആ ഒരു LK ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും. ബാക്ക് സീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 2 പേർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു എന്താ പറയുക സംവിധാനമാണ്. സെന്ററിൽ നമുക്കൊരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിലും എന്താ പറയുന്നത് നമുക്കൊരു ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു സീറ്റ് അല്ലെങ്കിൽ പോലും ഏറ്റവും ബാക്കിൽ 2 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് ട്രാക്കാണ്. അതായത് നമ്മളിൽ ഇപ്പോൾ ഉള്ളത് സ്കോഡയുടെ കോഡിയാക്ക് 4x4 അതുപോലെ സ്ലാവിയാണ്. സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.4 km ആണ് സ്പീഡ് ട്രാക്കിൽ നമ്മൾ ഓടിക്കാൻ പോകുന്നത്. നമുക്ക് മാക്സിമം വണ്ടിയുടെ സ്പീഡ് നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും, വണ്ടി നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ സ്പീഡ് ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില എടുക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ട്രാക്കിൽ ഓടിക്കുക. സപ്പോസ് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ ഓടിക്കാൻ പോകുന്ന വാഹനങ്ങൾ 4x4 വാഹനമാണ്. അത് മാത്രമല്ല 5-സ്റ്റാർ റേറ്റിംഗ്, സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ വാഹനം ഓടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം കോടിയാക്ക് ഓടിക്കാം. നമ്മൾ സ്പീഡ് ട്രാക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് 3rd ലൈൻ കീപ്പ് ചെയ്താണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ തന്നെ നോർമൽ വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള സ്പീഡ് നമ്മൾ എക്സീഡ് ചെയ്തു വിത്തിൻ സെക്കൻഡ്സ്. കോഡിയാക്കിൻ്റെ ഡ്രൈവ്, അതായത് സ്പീഡ് ട്രാക്കിലെ ഡ്രൈവ് നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്തു. 214 km വരെ സ്പീഡ് എടുത്താൽ നമുക്ക് ഓടിക്കാൻ പറ്റും. വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വാഹനത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും അസാധ്യമാണ്. അപാര കോൺഫിഡൻസ് തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോഡിയാക്കിൻ്റെ 4x4 അതായത് ഓഫ് റോഡ് ഇവൻറ്റിലെ ആദ്യത്തെ പരീക്ഷണത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സൈഡ് ഇൻക്ലൈൻ അതാണ് അതിൻ്റെ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കാം. അതായത് നമ്മുടെ വാഹനം നമ്മൾ സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ വാഹനം കയറ്റുന്നു. വൺ സൈഡ് മണ്ണിൻ്റെ ആ ഒരു തിട്ടയിലേക്ക് കയറ്റി വണ്ടി നിർത്തുന്നു. എന്നിട്ട് ആ ഒരു പൊസിഷനിലും വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് സൈഡ് ഇൻക്ലൈൻ ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ വന്നത്. അപ്പോൾ നമുക്കത് അതിലേക്ക് പോകാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഹനത്തിൻ്റെ ബാലൻസിങ് അതായത് ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. വണ്ടി എങ്ങനെയാണ് വീലിൽ ബാലൻസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതും വ്യക്തമാക്കുന്ന ഒരു ടെസ്റ്റാണ്. ഹിൽ ഡിസെൻറ്റ് കൺട്രോളാണ് നമ്മൾ ഇതിൽ ഇത് ചെയ്യാൻ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമ്മുടെ ഒരു അപ്രോച്ച് ആംഗിളും നമ്മളിതിനകത്തൊരു ലൈറ്റായിട്ടെങ്കിലും നമ്മൾ നോക്കി പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുഴിയിൽ വണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും പറ്റിയുള്ള എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. വണ്ടി കുത്തനെ ഇറങ്ങുകയാകുമ്പോൾ മുൻഭാഗം ഇടിക്കാതിരിക്കുന്ന ആ ആംഗിളിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് പിന്നീട് പൊന്തിപ്പോകുമ്പോൾ ബാക്ക് സൈഡ് ഇടിക്കാതിരിക്കുന്നു. ആ രണ്ട് ആംഗിളിൽ ടെസ്റ്റുമാണ് നമ്മൾക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വണ്ടിയുടെ ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഡിസെൻറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഡിസെൻറ്റ് സംവിധാനത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഭയങ്കര കുഴിയായിട്ടുള്ള സ്ഥലത്തേക്ക് വാഹനം ഇറക്കുന്നു. ഇതൊക്കെ നമ്മൾ ജനറലി നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോഴും ആ ഒരു ഹിൽ ഡിസെൻറ്റിന് വേണ്ടിയിട്ട് വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനം എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇത്രയാണ് 2023 വന്ന കോഡിയാക്കിൻ്റെ വിശേഷങ്ങൾ.